നോർമലായി കുട്ടികൾ കണ്ടിരുന്ന ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് എബ്രോഡ് പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ പോയി പഠിക്കാൻ പോകുന്ന ഒരു കൺട്രി എനിക്ക് 5 പൈസ ചെലവില്ലാണ്ട് പഠിക്കാൻ പറ്റും, കംപ്ലീറ്റ്ലി സ്കോളർഷിപ്പാണ്, അല്ലെങ്കിൽ അവിടെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് പഠിക്കാന്നില്ല. നോർമലി ഇവരുദ്ദേശിക്കുന്നത് വെച്ചാൽ, അവരുടെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, നമ്മളൊരു എബ്രോഡ് ഒരു കൺട്രി ചൂസ് ചെയ്ത് അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്യൂഷൻ ഫീസ് മാത്രമാണ് അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അവിടെ ഫുഡ്, താമസം, നമ്മുടെ എന്താ പറയുക, ഡെയിലി ബേസ് എക്സ്പെൻസ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഫണ്ട് ആവശ്യം വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നോർമലി നമ്മൾ എന്താ പറയുക, വീട്ടിലെ കുട്ടികളായാലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്, അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. എല്ലാം കംപ്ലീറ്റ്ലി ഫുഡ്, അക്കോമഡേഷൻസ്, പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം തരുന്ന ഒരു കൺട്രി ഇപ്പം അവൈലബിൾ അല്ല. രണ്ടാമത്തതാണ് പാർട്ട് ടൈമിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ. അതായത് എബ്രോഡ് പോയി പാർട്ട് ടൈം ചെയ്യും, നിങ്ങളിപ്പോൾ എനിക്ക് എബ്രോഡ് പോകുന്ന സമയത്ത് ഈ വർഷത്തെ ഫീസ് ഒന്നും തന്നാൽ മതി, സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഞാൻ തന്നെ എല്ലാ ഫീസും അടച്ചോളാം, എന്തിന് വീട്ടിലേക്ക് ചെലവിന് വരെ ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ട് തരാമെന്ന് പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതും നിങ്ങളുടെ തെറ്റായ ഒരു ധാരണയാണ്. അതായത് പാർട്ട് ടൈം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പം ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഫുള്ള് ക്ലാസ്സിൽ കയറാതെ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കുക, ആ ഒരു പൈസ കൊണ്ട് ട്യൂഷൻ ഫീസ് അടക്കുക, അതുപോലെ വീട്ടിലേക്ക് ചെലവിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ വെറും നിങ്ങളുടെ മിഥ്യാധാരണ മാത്രമാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ എബ്രോഡ് ജോയിൻ ചെയ്താലും പാർട്ട് ടൈം എന്ന് പറയുന്നത് വീക്ക്ലി ഏകദേശം ഒരു 20-25 hours ഒരു ജോബ് മാത്രമാണ് അവൈലബിൾ ആവുന്നത്. അതിൽ കൂടുതൽ ചെയ്യാൻ നമുക്ക് നിയമപ്രകാരം ചെയ്യാനൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതായത് ഇതൊന്നും അറിയാതെ എബ്രോഡ് പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കും, പാർട്ട് ടൈം ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കും, വീട്ടിലേക്ക് പൈസ അയച്ചെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരു 10 വട്ടം ചിന്തിച്ചോ. നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഇതൊന്നും അറിയാതെ എബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ലൈഫ് മൊത്തം കുളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എബ്രോഡ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. അതായത് നിങ്ങളെ ഫുഡ്, അക്കോമഡേഷൻസ്, പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഓപ്ഷൻ അവൈലബിൾ അല്ല. അതുപോലെ പാർട്ട് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് അവിടെ പോയി ജോലി ചെയ്ത് അവിടുത്തെ ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് വീട്ടിലേക്ക് ചിലവിന് അയക്കാമെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ എല്ലാവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്ക്. നിങ്ങൾ റിയൽ ലൈഫിൽ ഇതൊന്നും പോസിബിൾ അല്ല. ഈ ഒരു കാര്യത്തേക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇനിയും ഇങ്ങനത്തെ തെറ്റിദ്ധാരണ കൊണ്ട് എവിടെയെങ്കിലും ഓൺലൈനായിട്ട് ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.